ചോട്ടും എനിക്ക് കണ്ണാണെന്നില്ല മോൻ, അതിൻ്റെ കണ്ണാടി ചേർത്തോണ്ടോടാ, കണ്ണാടി കണ്ണാടി കണ്ട് ഇത് കാണുന്നില്ല. കിടന്നുറങ്ങിച്ചോ കിടന്നുറങ്ങിച്ചോ ഉറങ്ങിച്ചോ 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 ഉറങ്ങിച്ചോ. ഓയൂരിനടുത്ത് കരിങ്ങന്നൂർ ആറ്റൂർക്കോണം സ്വദേശി എം എസ് ദിലീപ് കുമാറിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ ഒരു നായ ചോട്ടു എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഈ ചോട്ടുവിന്റെ ഒരു പ്രത്യേകത? ഇപ്പം എത്ര നാളായിട്ട് ചോട്ടു കൂടെയുണ്ട്? ചോട്ടു ഇപ്പം മൂന്ന് വർഷമായിട്ട് കൂടെ ഉണ്ട്. പ്രത്യേകത പിന്നെ ഇപ്പം വീട്ടിൽ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് അത് പുറത്തറിയുന്നത്. പിന്നെ നേരത്തെ ഉണ്ട്, മൂന്ന് വർഷമായിട്ട് എന്റെ കൂടെ പിന്നെ എന്നെ സഹായിക്കാനൊക്കെ ഉണ്ട്. എല്ലാം പഠിപ്പിച്ചു, ഓരോന്നൊക്കെ പഠിച്ചു, തന്നെ പഠിച്ചു. ഇപ്പോൾ ഒരു ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, ഈ പിന്നെ നായ്പ്രേമി സംഘമെന്ന്. അപ്പോൾ അതിൽ ഏകദേശം 100,000 പിന്നെ അംഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതിൻ്റെ ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് അതിലിട്ട്, അങ്ങനെയാണ് ഇതിപ്പം സോഷ്യൽ മീഡിയയിലും ഒരു വൈറലായി. എന്തൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഇപ്പോൾ ചോട്ട് വന്നാ പറയുന്നത് വീട്ടിലെ കാര്യം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യും, അത്രയേ ഉള്ളു. അപ്പം പിന്നെ ഇവിടെ പിന്നെ ഈ കുറേ തെരുവുപട്ടികളുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആടും കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പിന്നെ ഒരു വലിയ പട്ടി വേണമെന്ന് പറഞ്ഞിട്ട് മോൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ, ഒരുപോലുള്ള മൂന്ന് പട്ടികളെ കൊണ്ടുവന്നു. അപ്പം ഇത് കൊണ്ടുവന്നിട്ട് ഇവനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ വീട്ടിൽ വൈഫിൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടിച്ചെന്നു. അപ്പം അവളങ്ങ് എടുത്തു, അങ്ങനെ അവനെ നോക്കി. നല്ല ആളത്തിരി മിടുക്കനാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ചോട്ടു എനിക്ക് കണ്ണാണെന്നില്ല മോൻ, അതിൻ്റെ കണ്ണട ചേർത്തോണ്ടോടാ, കണ്ണാടി കണ്ണാടി കണ്ട് ഇത് കാണുന്നില്ല. ഇപ്പം പിന്നെ ഞാൻ രാവിലെ പത്രം എടുത്തോണ്ട് വരുമ്പം പിന്നെ എനിക്ക് വായിക്കാൻ കണ്ണട കൂടെ എടുത്തോണ്ട് വരും. അല്ല അതുപോലെ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം മൊബൈൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നോട്ടീസ് കൊണ്ടുവന്നു, അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കണ്ണട ഒന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞ് എടുത്തോണ്ട് വരും. പിന്നെ ഈ താഴെ പറമ്പിൽ പോകുമ്പോഴും പിന്നെ ചിലപ്പോൾ ഈ പുല്ലറക്കാൻ ഇരുമ്പെടുക്കില്ല, അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് എടുത്തോണ്ട് തരും. പിന്നെ ജനൽ ഒക്കെ തുറന്നിട്ടിരുന്ന ചിലപ്പോൾ അടയ്ക്കും. ചോട്ടുകൂട്ടം വന്നേ മുട്ടാണ്, ആ ജനൽ അടച്ചിട്ട് വന്നാൽ വിട്ടുതരാം. രാത്രി ചിലപ്പോൾ ഇവനൊരു കറക്കമുണ്ട്. രാത്രിയൊക്കെ കറങ്ങാൻ പോകും. കറങ്ങാൻ പോയിട്ട് പിന്നെ ഞാൻ തിരക്കൊക്കെ പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഈ പഴങ്കിണറുകളൊക്കെ ഉണ്ടാവും. ചിലപ്പം പിന്നെ ഇവർ കളിച്ച് കളിച്ച് ചെന്ന് വീഴുമല്ലോ. അങ്ങനെ പേടിച്ചിട്ട് രാത്രി കുറേയൊക്കെ കറങ്ങി നോക്കും, കിട്ടത്തില്ല. പിന്നെ രാത്രി 12 മണിക്കൊക്കെ വന്നാൽ പിന്നെ അവൻ ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങും. അപ്പോൾ രാത്രി കഴിഞ്ഞ് വരും. പിന്നെ വന്ന ഉടനെ തന്നെ ബെല്ലടിക്കും, വന്ന രാത്രി വന്നു എന്ന് അറിയിക്കും. അപ്പോൾ പിന്നെ പിടിച്ച് കെട്ടണം. ഫാനൊക്കെ പറഞ്ഞാൽ ഇടും. അവൻ ഫാനിന്റെ സ്വിച്ച് ഏതാന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അവൻ എല്ലാ സ്വിച്ചും ഇടും, അത്രയേ ഉള്ളു. ഇത് ഇതെങ്ങനെയാണ്? ഇത് പരിശീലിപ്പിച്ചതാണോ അതോ എങ്ങനെയാണ്? നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണോ? പരിശീലിപ്പിച്ചെന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പിന്നെ പരിശീലിപ്പിച്ചു. പിന്നെ ബാക്കി അവൻ നോർമലായിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. പിന്നിപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഞാൻ ഇന്നതാ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുമ്പോൾ അതനുസരിച്ച് അങ്ങ് ചെയ്യും. ഈ മറ്റ് വീട്ടിൽ വരുന്ന ആളുകളോടൊക്കെ അങ്ങനെ എന്തെങ്കിലും? ഇപ്പം നിങ്ങൾ വന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം പിന്നെ ഇവിടെ അമ്മ സുഖമില്ല അടക്കുക. അപ്പോൾ ഒരുപാട് പിന്നെ ബന്ധുക്കളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇവനെ കണ്ടാൽ ചിലർക്ക് പേടിയാ, പട്ടിയ വലിയ പട്ടി ആയതുകൊണ്ട് പേടിയാ. അപ്പം അവർ വരുമ്പം പിന്നെ നേരെ വീട്ടിൻ്റെ മുകളിൽ കയറി പോകും. അപ്പോൾ അവന് പേടിയില്ലാത്തവരാണെന്ന് തോന്നിയാൽ അവൻ ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഇപ്പം നിങ്ങൾ വന്നപ്പം പിന്നെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇതുപോലെ പിന്നെ മൊബൈൽ ഇത് റെക്കോർഡ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവനൊരു ഇത് തോന്നി, അതുകൊണ്ടാണ് ഓടി അങ്ങ് വന്ന്. ഈ അഥവാ ഇനി കള്ളന്മാരൊക്കെ വരികയാണെങ്കിൽ എന്താണ് ഒരു ഒരു ഇത്? ഇവിടെ ആളില്ലാത്ത സമയത്ത് ഒരു ആളും ആരും വരാൻ പറ്റത്തില്ല. ഇവിടെ വീട്ടിൽ ആളില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രിയോ ആരും വരാൻ പറ്റത്തില്ല. രാത്രി ഇതിൻ്റെ മുകളിലായിരിക്കും മിക്കവാറും കിടക്കുന്നത്. എന്തെങ്കിലും ഒരു അനക്കം തട്ടി കഴിഞ്ഞാൽ അപ്പോഴേ പോവും. പിന്നെ രാത്രി എൻ്റെ കൂടെ പറമ്പിലെല്ലാം കറങ്ങാൻ വരും. ഇതിനെ കെട്ടിയിട്ട് അങ്ങനെ
കെട്ടിടം കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഈ നമ്മൾ ഈ പട്ടിയുടെ ഒരു പ്രത്യേക സമയം ഉണ്ടല്ലോ, അവർ ഓടിപ്പോകുന്ന സമയം, ആ സമയത്ത് കെട്ടിടും. അല്ലാത്ത സമയത്ത് അവൻ മുകളിൽ തന്നെ എങ്ങും പോകാറില്ല. പിന്നെന്താ നമ്മൾ ഈ അക്കങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യുമായിരുന്നു, അത് കുട്ടിക്കാലത്ത്. ഇപ്പം അത് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പിന്നെ ഉപയോഗിച്ചില്ല. അപ്പം ആദ്യം എണ്ണുമായിരുന്നു, പിന്നെ അഞ്ചുവര എണ്ണുമായിരുന്നു, കൃത്യമായിട്ട് എണ്ണുമായിരുന്നു. 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ അക്കങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവാണ് ചോട്ടുവിന്റെ മറ്റൊരു സവിശേഷത. അവിടെ ഇരിക്കേ, ഇതെത്ര ഇതെത്ര ഉറക്കെ പറയണം, ഉറക്കെ പറയണം, ഉറക്കെ ഉറക്കെ. എത്ര ഇത് എത്ര ഇത് തരൂല്ല, ഉറക്കെ പറ, ഉറക്കെ പറ. എത്ര ഇത് ഇതെത്ര നോക്ക് നോക്ക് ഇതെത്ര ഇത് ചോട്ടുവിന് എന്താണ് പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടൊക്കെ കൊടുക്കുന്നത്? അവന് പ്രത്യേക ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തില്ല, പിന്നെ അവനൊന്നും കഴിക്കത്തില്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇപ്പം പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറും അങ്ങനെ പിന്നെ മീൻകറിയ ഒക്കെയാണ് സാധാരണ കഴിക്കുന്നത്. പിന്നെ പൊരിച്ച മുട്ടയോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട്. ഓംലെറ്റ് വാക്സിൻ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി മടി കാണിക്കുന്നുണ്ട്. അപ്പം ഇപ്പം പിന്നെ ഈ പൊരിച്ച മുട്ടയിട്ട് ചോറിലിട്ട് ഇളക്കി കൊടുത്താൽ കഴിക്കും. ഇത് എന്ത് ഏത് തരമാണ്? ജർമ്മൻ ഷെപ്പേർഡിന്റെ നാടിന്റെ കൂടെ ക്രോസ് ആണ്. എത്ര രൂപയ്ക്ക് അത് വാങ്ങിച്ചത്? 2000 രൂപ കൊടുത്ത്. അവന്റെ 2000 രൂപയ്ക്ക് കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. കാര്യം അവന്റെ സുഹൃത്ത ആയതുകൊണ്ട് 2000 രൂപയ്ക്ക് കിട്ടി. ചോട്ടും ചോദേ, ആ പേപ്പർ വാങ്ങി എടുത്തോണ്ടാ, പേപ്പർ എടുത്തോണ്ടാ, പേപ്പർ എടുത്തോണ്ടാ. വണ്ടിയുടെ ക്ലീൻ ചോട്ടു, ഈ ചോട്ടുവിനെ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ്? അങ്ങനെ പഠിപ്പിക്കാനല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഓരോരോ ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോന്നോരോന്ന് പഠിപ്പിക്കും. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. കൊള്ളാം, സന്തോഷം. പിന്നെ നമ്മുടെ കൂട്ടത്തെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമല്ലേ? അത് സ്വാഭാവികമായിട്ട്. എനിക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു നായെ കിട്ടിയാൽ ആരാ സന്തോഷിക്കാത്തത്? നല്ല സന്തോഷമുണ്ട്. ഒഴിവ് സമയങ്ങളിലൊക്കെ സമയം പോകാൻ തന്നെ സമയം പോകാൻ അവൻ്റെ കൂടെ മതി. കൃഷിയിടത്തിലൊക്കെ ഫുള്ള് വരാറുണ്ടോ? ഉണ്ട്, രാത്രിയും പകലും എൻ്റെ കൂടെ ഉണ്ട്. രാത്രി അവനൊരു ടോർച്ച് വേണം, അവൻ്റെ കടിച്ചു പിടിച്ചോളും, ടോർച്ച് വേണം. അപ്പം വരുന്നതിൽ ഒരു ദുരുദ്ദേശം കൂടെ ഉണ്ട്. ഈ കറങ്ങിയിട്ട് വരുമ്പം വൈഫ് ഒരു മുട്ട പൊരിച്ച് വെച്ചേക്കും അവന്. അപ്പോൾ അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ രാത്രി എൻ്റെ കൂടെ ടോർച്ചൊക്കെ കടിച്ച് ഇങ്ങനെ പറമ്പിൽ മുഴുവൻ നടക്കും. ദിലീപേട്ടൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും സംസാരിച്ചാലും അങ്ങനെ അറിയാം. എല്ലാവരുമായിട്ടും ആ രീതിയിൽ തന്നെയാണ്, എല്ലാവരും പറയുന്നതും കേൾക്കും. എല്ലാവരുമായിട്ടും നല്ല ലോഹ്യമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബാംഗം. അതെ, ഇവരുടെ കുടുംബാംഗമായിട്ട് തന്നെയാണ് ചോട്ടു കഴിയുന്നത്. എന്തായാലും ചോട്ടുവിന് നമുക്ക് ദീർഘായുസ് നേരാം. ഓയൂരിൽ നിന്ന് ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.